നമസ്കാരം സ്കൂൾ ഓഫ് സ്പിരിച്വൽ സയൻസ് റിസർച്ച് ആൻഡ് ലേണിംഗ് സെന്ററിന്റെ മൈൻഡ് മാസ്റ്റർ യൂണിറ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ ഹാർദ്ദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് മനഃശാസ്ത്രം ഹിപ്നോട്ടിസം കൗൺസിലിംഗ് ആത്മീയത ഇവയുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് നമ്മൾ ഇതിൽ കൂടി പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ വിഷയം പ്രശ്ന പരിഹാര ശേഷി മനുഷ്യനിൽ എന്നുള്ളതാണ് പലപ്പോഴും പല വ്യക്തികളും കൗൺസിലിങ്ങിനും ഹിപ്നോതെറാപ്പിക്കും വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ ആ ഒരു പേർട്ടിക്കുലർ പ്രശ്നത്തിനെ അവർക്ക് സ്വയം പരിഹരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഒരു മനഃശാസ്ത്ര വിദഗ്ധന്റെ അല്ലെങ്കിൽ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിന്റെ സഹായം അവർ തേടുന്നത് നിരന്തരമായിട്ട് വരുന്ന പല കോളുകളിൽ നിന്നും മനസ്സിലാക്കുന്നതും ഇത് തന്നെയാണ് പലപ്പോഴും പല ആളുകളുടെ പ്രശ്നങ്ങളും അവർ ഫോണിൽ കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രശ്ന പരിഹാര ശേഷിയെ അവർ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർക്ക് ഇത്തരത്തിലുള്ള കൗൺസിലിങ്ങുകളെയോ അല്ലെങ്കിൽ ഇബ്നോസിസിനെ പോലെയുള്ള ആയിട്ടുള്ള ടൂളുകളെയൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇന്ന് വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള വിവിധ രീതികളെ കുറിച്ചാണ് വിവിധ മെത്തേഡുകളെ കുറിച്ചാണ് പൂർണ്ണമായിട്ടും ഒരു മുൻവിധി ഇല്ലാതെ നമ്മുടെ ഒരു മുൻവിധി മനോഭാവത്തോടു കൂടി പല വീഡിയോസും കാണുമ്പോഴാണ് പലപ്പോഴും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അപ്പൊ ഇത് കണ്ട് ഇതിലെ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ഒരു റിസൾട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പൊ പലപ്പോഴും നമ്മളൊരു ഉദാഹരണം ഒരു ആയിട്ട് നമ്മൾ പറയാറുണ്ട് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാൽ ജലം സൃഷ്ടിക്കാം അല്ലെങ്കിൽ ജലമുണ്ടാകും ഇത് പഠിപ്പിച്ചു കഴിയുമ്പോൾ രണ്ട് ഹൈഡ്രജൻ എടുക്കൂ ഒരു ഓക്സിജൻ എടുക്കൂ എന്നിട്ട് ജലം കാണിക്കൂ എന്ന് ചോദിച്ചാൽ അതിപ്പോ ഇവിടെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്ത് കാണിക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്ന് പറഞ്ഞതുപോലെ മനുഷ്യനിലെ പ്രശ്ന പരിഹാര ശേഷിയെ ആ ഓൾറെഡി അവന്റെ ഉള്ളിലുള്ള പ്രശ്നത്തെ പ്രശ്നത്തിന് പ്രശ്നത്തിനെ പരിഹരിക്കുവാനുള്ള അവൻ്റെ കഴിവിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് അവന് ജന്മന ലഭിച്ചിരിക്കുന്ന ആ കഴിവിനെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യുവാനുള്ള കുറച്ച് മെത്തേഡുകളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഇന്നത്തെ ആധുനിക മനുഷ്യൻ അവന്റെ ചരിത്രം എടുത്താൽ തന്നെ അറിയാം ഗുഹകളിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പുരാതന മനുഷ്യനായി ജീവിച്ച അവൻ ഇന്നത്തെ ഈ സാങ്കേതിക വിദ്യയിൽ കൂടി വളർന്നു വന്ന് ഇന്നത്തെ തലമുറയായിട്ട് മാറിയതിൻ്റെ ചരിത്രം എടുത്താൽ തന്നെ അറിയാം അവൻ പ്രകൃതിയോടും അതേപോലെ തന്നെ മറ്റു മൃഗങ്ങളോടും മറ്റു ജീവികളോടും അവൻ പൊരുതി ആയിരക്കണക്കിന് പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് അതിൽ നിന്നും വളരെ വ്യക്തമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് പ്രശ്ന പരിഹാര ശേഷി അവന്റെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് നിർഭാഗ്യവശാൽ പലപ്പോഴും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ പ്രശ്ന പരിഹാര ശേഷിയെ നമുക്ക് തിരിച്ചറിയാൻ പോകാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ കൗൺസിലിംഗ് സെന്ററുകളിലോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളിലോ ഒക്കെ നമ്മൾ ആശ്രയം തേടി പോകുന്നതുകൊണ്ടാണ് വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ചുകൾ കാണിക്കുന്നത് ഒരു ഉറുമ്പിൽ നടത്തിയ പരീക്ഷണം ഉറുമ്പ് ഒരു കയറിൽ കൂടി വരിവരിയായിട്ട് പോകുന്ന സമയത്ത് ആ ഉറുമ്പ് പോകുന്ന വഴിയിൽ പെട്രോളിയം ജെല്ലി നമ്മൾ ഈ സ്കിന്നിലൊക്കെ പുരട്ടുന്നത് ഡ്രൈ സ്കിൻ ആവുന്ന സമയത്ത് സ്കിന്നിലൊക്കെ പുരട്ടുന്ന പെട്രോളിയം ജെല്ലി അവിടെ നന്നായിട്ട് പുരട്ടി കൊടുത്തപ്പോൾ ഉറുമ്പുകൾ വരിവരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഉറുമ്പ് അവിടെ നിന്ന് വഴിമാറി പോവുകയല്ല ചെയ്തത് അതിനു പകരം ഉറുമ്പ് കല്ലുകൾ ശേഖരിച്ചുകൊണ്ട് ഈ പെട്രോളിയം ജെല്ലിക്ക് മുകളിൽ കൂടി ഒരു പാലം പോലെ ക്രിയേറ്റ് ചെയ്യുക ഒരു ബ്രിഡ്ജ് പോലെ ക്രിയേറ്റ് ചെയ്യുകയും അതിൽ കൂടി വളരെ വിദഗ്ധമായിട്ട് എല്ലാ ഉറുമ്പുകളും കടന്നു പോകുന്നതുമാണ് കാണാൻ പറ്റിയത് അപ്പോൾ വളരെ വ്യക്തമാണ് ചെറിയ ജീവികൾ മുതൽ അതായത് ബ്രെയിനിന്റെ തലച്ചോറിന്റെ വികാസം പ്രാപിക്കാത്ത ചെറിയ ജീവികൾ മുതൽ അവയെ സൃഷ്ടിക്കുമ്പോൾ തന്നെ പ്രകൃതി അവയ്ക്ക് നാച്ചുറലി അവന്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്ന പരിഹാര ശേഷിയും നൽകിയിട്ടുണ്ട് കൊച്ചുകുട്ടികളെ ഒന്ന് ഒബ്സർവേഷൻ ചെയ്താൽ അറിയാം കൊച്ചുകുട്ടികളെ നിങ്ങൾ അവൻ ചെറുപ്പമല്ലേ അവന് കുട്ടിയല്ലേ എന്ന് കരുതിയിട്ട് പല കാര്യങ്ങൾക്കും സഹായിക്കാൻ പോകുമ്പോൾ അവന്റെ ഉള്ളിലെ സ്വതസിദ്ധമായ കഴിവ് അവൻ പ്രകടിപ്പിക്കും അവൻ നിങ്ങളെ തട്ടിമാറ്റും അവൻ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ പലപ്പോഴും കുട്ടികളെ ഒബ്സർവേഷൻ ചെയ്തിട്ട് നിങ്ങൾ നോക്കിയാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാവും പലപ്പോഴും നിങ്ങൾ കുട്ടികൾ ഇങ്ങനെ അവന്റെ ഉള്ളിലെ തന്നെ പ്രശ്ന പരിഹാര ശേഷിയെ എഴുന്നേറ്റ് നിൽക്കുന്നത് മുതൽ ഒരു ടേബിളിലേക്ക് കയറുന്നത് മുതൽ അവൻ ആ അതൊരു പ്രശ്നമായിട്ടല്ല കാണുന്നത് ആ പ്രശ്നപരിഹാര ശേഷിയെ നാച്ചുറലി അവൻ ഉള്ളിലേക്ക് എടുക്കാൻ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മുതിർന്ന ആളുകൾ അവനെ അവൻ കൊച്ചല്ലേ അവൻ കുട്ടിയല്ലേ എന്ന ഭാവത്തിൽ അവനെ സഹായിച്ചു കൊടുക്കുമ്പോഴാണ് പലപ്പോഴും എന്ത് സംഭവിക്കുന്നത് പലപ്പോഴും ഈ പ്രശ്ന പരിഹാര ശേഷിയെ അവനവൻ തന്നെ അവനവന്റെ ഉള്ളിലേക്കിട്ട് ഇട്ട് കുഴിച്ചു മൂടുന്നത് അപ്പൊ അങ്ങനെ ചെറുപ്പം മുതൽ നമ്മൾ അധികം ഉപയോഗിക്കാത്ത നമ്മുടെ ഈ പ്രശ്ന പരിഹാര ശേഷിയെ ലളിതമായ ചില മനോ വ്യായാമങ്ങളിൽ കൂടി നമുക്ക് ഒന്ന് ഉത്തേജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പ്രശ്നങ്ങൾ നമുക്ക് പ്രശ്നമായിട്ട് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് യാഥാർഥ്യം അപ്പൊ നമുക്കറിയാം പെൻസിലിൻ എന്ന് പറയുന്ന അപൂർവ ഔഷധം കണ്ടുപിടിച്ചതിന്റെ പിറകിലെ ചരിത്രം തന്നെ എടുത്താൽ അറിയാം ഫ്ലെമിങ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ അദ്ദേഹം പല പരീക്ഷണങ്ങൾക്കായിട്ടും വളർത്തിവെച്ച സ്റ്റെഫൈലോ കോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആ ബാക്ടീരിയയെ അദ്ദേഹം ഒരു ജാറിലിട്ട് അടച്ചു വെച്ചതായിരുന്നു അതിനെ വളർത്തുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ അതിൽ വളരെ സൂക്ഷ്മതയോടുകൂടി സെഫൈലോ കോക്കസിനെ വളർത്തിയെടുക്കുന്ന ആ ജാറിൻ്റെ അകത്ത് പൂപ്പൽ ബാധിച്ചിരിക്കുന്നു സ്വാഭാവികമായിട്ടും ആ ബാക്ടീരിയ പോയി അതൊരു പ്രശ്നമാണ് തൻ്റെ ഒരുപാട് ഒരുപാട് നാളുള്ള തൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ആ ബാക്ടീരിയയെ ഏർ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് പല കണ്ടുപിടുത്ത കണ്ടുപിടുത്തങ്ങളും നടത്തണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം പക്ഷെ അത് അദ്ദേഹം ഒരു പ്രശ്നമായി കണ്ടില്ല പകരം ആ പൂപ്പൽ വന്ന വന്ന ഭാഗത്തെ മൈക്രോസ്കോപ്പിക് വിഷനിൽ കൂടി അദ്ദേഹം കാണുകയാണ് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് ഈ പൂപ്പൽ ആ പൂപ്പൽ പിടിച്ച ഭാഗത്തുള്ള ബാക്ടീരിയകളെല്ലാം നശിച്ചു പോയിരിക്കുന്നു അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി ഷെഫൈലോ കോക്കസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ നശിപ്പിക്കുവാനുള്ള കഴിവ് ഈ പൂപ്പലിനുണ്ട് അങ്ങനെയാണ് എന്ന് പറയുന്ന ഔഷധം കണ്ടുപിടിക്കുകയും അദ്ദേഹം ലോകപ്രശസ്തനാവുകയും ചെയ്തത് ഒരുപക്ഷെ ഇതിനു മുമ്പും പല ബാക്ടീരിയകളെയും വളർത്തിയിരിക്കുന്ന പല സയന്റിസ്റ്റുകൾക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അവരത് അതൊരു പ്രശ്നമായിട്ട് കണ്ടപ്പോ ഇദ്ദേഹം ദ്ദേഹം അതിനെ ഒരു അവസരമായിട്ടാണ് കണ്ടത് പലപ്പോഴും മനസ്സിലാക്കിയത് പല അനുഭവങ്ങളിൽ നിന്നും എക്സാമ്പിൾ ഒരു നമ്മുടെ കൗൺസിലിങ്ങിന് വരുന്ന പല കേസുകളിൽ നിന്നും മനസ്സിലാക്കിയത് ഒരുവന്റെ പ്രശ്നം ഒരുപക്ഷെ മറ്റൊരുവൻ അവസരമായിരിക്കാം അപ്പൊ പ്രശ്നത്തിനെ പരിഹരിക്കുവാനാണ് ശ്രമിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ പ്രശ്ന പരിഹാര ശേഷി വളർത്തിയെടുക്കുക അതിന് വളരെ ഫലപ്രദമായ കുറച്ച് മാർഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ മാർഗം സാങ്കല്പിക വാചക മാർഗം എന്ന് പറയാം ഇമാജിനറി വേർഡ്സ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ വിളിക്കാം സാങ്കല്പിക വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നത്തിന് എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ് നോക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ ആ പ്രശ്നത്തിനെ പരിഹരിക്കുവാനുള്ള ശേഷിയുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു മനസ്സിന്റെ ഉള്ളിൽ ആ പ്രശ്നത്തിനെ പരിഹരിക്കുവാനുള്ള ആയിരം ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ അത് ഉപയോഗിക്കാൻ ഇത്രയും നാൾ തയ്യാറാവാത്തത് കാരണം നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സാങ്കല്പികമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നത്തിനെ പരിഹരിക്കുക വളരെ സിംപിളാണ് ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന്റെ നെഗറ്റീവ് വശത്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ ആ പ്രശ്നത്തിന്റെ നെഗറ്റിവിറ്റിയെക്കുറിച്ച് മാത്രം കൂടുതൽ ചിന്തിക്കാതെ നിങ്ങൾ ചെയ്യേണ്ട പണി രാത്രി ഉറങ്ങുന്നതിന് മുൻപേ ബെഡിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഒരു ബുക്ക് എടുത്തു വെച്ചുകൊണ്ട് ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ പ്രശ്നത്തിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാങ്കല്പികമായിട്ട് ഒരു വാചകത്തിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ കരയിലിട്ട മീനിനെ പോലെ ചത്തതിനൊക്കുമേൽ ജീവിച്ചിരിക്കലും ഇങ്ങനെയുള്ള പഴഞ്ചൊല്ലുകളോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആ പ്രശ്നവുമായിട്ട് യോജിക്കുന്ന ആ പ്രശ്നത്തിനെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഒന്നോ രണ്ടോ വാക്കുകളിൽ എങ്ങനെ നിങ്ങൾക്ക് നിർവചിക്കാം എന്നുള്ളത് നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ് അത് നിങ്ങളുടെ ആശയത്തിനൊത്ത് ചെയ്യേണ്ടതാണ് അത് ഒരു ബുക്കിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് ഒരു ദീർഘശ്വാസമെടുത്ത് കണ്ണുകളടച്ച് നിങ്ങളുടെ ഇരു പുരികങ്ങൾക്കും മധ്യത്തിലായിട്ട് ഈ ഭാഗത്തായിട്ട് മനസ്സിനെ ഒന്ന് കേന്ദ്രീകരിച്ചതിന് ശേഷം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം പരിഹാരമുണ്ടായാൽ അല്ലെങ്കിൽ ഈ പ്രശ്നം മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചും ഇത്തരത്തിൽ ഒരു ഇമാജിനറി വേർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമാജിനറി വേർഡിനെ നിങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് എഴുതി വെക്കുന്നത് ഉദാഹരണമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം ഒരു വാക്ക് വായിൽ സ്വർണക്കരണ്ടിയുമായിട്ട് ജനിച്ചവനാണ് ഞാൻ ഇതൊരു ഉദാഹരണം മാത്രമാണ് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ അതിന്റെ പരിഹാരമായിട്ട് വരുന്ന ഒന്നോ രണ്ടോ വാക്കുകൾ ആ വാക്കുകൾ അവിടെ കുറിച്ചിടുക എന്നുള്ളതാണ് അതിനുശേഷം ആ പ്രശ്നത്തിനെ സൂചിപ്പിക്കുന്ന വാക്കും പരിഹാരത്തെ സൂചിപ്പിക്കുന്ന വാക്കും ഒന്ന് ഒത്തുചേർന്ന് അല്ലെങ്കിൽ അത് ഒന്നിച്ചു വച്ചുകൊണ്ട് നിങ്ങൾ രണ്ട് വാക്കുകളെയും മാറി മാറി ഒരു നിരീക്ഷണത്തിന് വിധേയമാക്കുക നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് നൂറ് ശതമാനം അതിൻ്റെ ഒരു പരിഹാര മാർഗം നിങ്ങൾ പോലും അറിയാതെ ഒരു ആശയമായിട്ട് അന്നത്തെ ദിവസത്തെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ പ്രശ്നത്തിനെ പരിഹരിക്കുവാനുള്ള ആയിരം ചിന്തകളുടെ രൂപത്തിലേക്ക് വരുന്നത് കാണാം എന്നുള്ളതാണ് ആദ്യത്തെ മാർഗം രണ്ടാമത്തെ മാർഗം ചിത്രമാർഗം എന്ന് പറയും നിങ്ങളൊരു നല്ലൊരു ചിത്രകാരനാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ചിത്രമാർഗത്തെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഒരു ബുക്ക് എടുത്ത് നിങ്ങളുടെ പ്രശ്നത്തിനെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു ചിത്രം വരയ്ക്കുക ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം കരയിലിട്ട മീനിനെ പോലെയാണ് എന്നാണ് എഴുതി വെച്ചതെങ്കിൽ ഒരു പുഴയും ആ പുഴയിൽ ആയിരക്കണക്കിന് മീനുകൾ മുകളിൽ കൂടി പോകുന്നതും മീൻപിടുത്ത കാര്യം കരയിൽ ആ മത്സ്യം കിടന്ന് പെടക്കുന്ന ഒരു ചിത്രത്തെ ഒക്കെ നിങ്ങൾക്ക് കഴിയും പോലെ വരച്ചെടുക്കുക ഇങ്ങനെയല്ല ഞാൻ വരക്കാൻ പറഞ്ഞത് ഈ ഒരു ഈ പറയുന്ന രീതിയിലുള്ള ചിത്രമല്ല വരക്കാൻ പറഞ്ഞത് എന്താണോ നിങ്ങളുടെ പ്രശ്നം എന്നതിനെ കുറിച്ച് നിങ്ങൾ കണ്ണുകളടച്ച് ആ പ്രശ്നം എന്താണെന്ന് സ്വയം മനസ്സിലാക്കിയതിന് ശേഷം ആ പ്രശ്നത്തിനെ ഒരു പേപ്പറിലേക്ക് വരച്ചെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെ വരച്ചെടുത്തതിനു ശേഷം കണ്ണുകൾ കണ്ണുകളടച്ചുകൊണ്ടൊരു മൂന്ന് പ്രാവശ്യം ദീർഘശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ട് കൈകാല കൈകാലുകളെല്ലാം അയച്ചുവിട്ട് റിലാക്സ് ആയതിനു ശേഷം ആ പ്രശ്നത്തിന്റെ പരിഹാരം അല്ലെങ്കിൽ ആ പ്രശ്നം മാറിയതിന് ശേഷം എന്തായിരിക്കും ആ ചിത്രത്തിന്റെ അവസ്ഥ എന്നുള്ളത് കൂടി വരച്ചെടുക്കുക പൂർണമായിട്ടും ഈ ഒരു മനോവ്യായാമം ചെയ്യുന്നതിൽ കൂടി മനസ്സിന്റെ ഉള്ളിലുള്ള ഈ പറയുന്ന ആദ്യം ഞാൻ പറഞ്ഞ പ്രശ്ന പരിഹാര ശേഷിയെ തട്ടി ഉണർത്തുവാനും ഉറക്കത്തിലോ അതോ അല്ലെങ്കിൽ നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാലോ ആ പ്രശ്നത്തിന്റെ ഒരു ഉത്തരം അല്ലെങ്കിൽ ആ പ്രശ്നത്തിനെ പരിഹരിക്കുവാനുള്ള ഒരു ആശയത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാം ഇതാണ് രണ്ടാമത്തെ മാർഗം മൂന്നാമത്തെ മാർഗം ആ പ്രശ്നത്തിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം ഇന്നതാണ് നമ്മുടെ പ്രശ്നം പ്രശ്നമെന്നറിയാം ആ പ്രശ്നത്തിനെ വെച്ചുകൊണ്ട് ഒരു കഥ എഴുതുക എന്നുള്ളതാണ് ആ കഥയിലെ കഥാപാത്രങ്ങളെല്ലാം ഒരു മനുഷ്യനാവണമെന്നില്ല ഉറുമ്പുകളാവാം അല്ലെങ്കിൽ ആനയാവാം പൂച്ചയാവാം പട്ടിയാവാം ഏതൊരു ജീവിയായിരുന്നാലും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സങ്കല്പത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ട് നമുക്ക് ആ പ്രശ്നത്തിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കഥയെ നമ്മൾ എഴുതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ കഥ എഴുതി 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 ആ പ്രശ്നം പരിഹരിക്കുവാനുള്ള മാർഗവും കൂടി സങ്കല്പത്തിൽ നമ്മൾ എഴുതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇങ്ങനെ സങ്കല്പ ഉപയോഗിച്ചുകൊണ്ട് ആ കഥ പൂർത്തീകരിച്ച് അത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ടോ നിങ്ങൾക്ക് അത് പൂർത്തീകരിക്കാം അത് പൂർത്തീകരിച്ച് കഴിയുമ്പോഴേക്കും ശക്തമായ നിങ്ങളുടെ ഉറക്ക അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഉറങ്ങി എഴുന്നേൽക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ആ പ്രശ്നത്തിനെ പരിഹരിക്കുവാനുള്ള ഒരു ശക്തമായ ചിന്ത അല്ലെങ്കിൽ ഒരു ശക്തമായ ആശയം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത് കാണാം ഇതാണ് കഥാരീതി എന്ന് പറയുന്നത് ഇനി വളരെ ശക്തമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതിനെ നേരിടാനായിട്ടുള്ള ഒരു മനോ മനോശാരീരിക വ്യായാമത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യം ചെയ്യേണ്ടത് പ്രശ്നത്തിനെ കുറിച്ചൊരു ശക്തമായ തിരിച്ചറിവുണ്ടാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് കണ്ണുകൾ അടച്ച് കൈകാലുകളെല്ലാം അയച്ചുവിട്ട് ശരീരത്തിലെ ഓരോ സെല്ലുകളെയും പൂർണ്ണമായിട്ട് അയച്ചുവിട്ട് തളർന്നിരുന്ന് ശ്വാസത്തിനെ ഒൻപത് തവണ ദീർഘമായിട്ട് എടുത്ത് പുറത്തേക്ക് വിട്ടതിന് ശേഷം കണ്ണുകളടച്ച് നമ്മുടെ ഈ പറയുന്ന നെറ്റിത്തടത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോയിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളതൊന്ന് ദീർഘമായിട്ട് ആ പ്രശ്നത്തിനെ ധ്യാനിക്കുക ആ പ്രശ്നം എന്താണ് എന്നത് മനസ്സിന്റെ ആഴത്തിലേക്ക് എത്തിയിട്ട് അതിനെ സൊല്യൂഷൻ പ്രശ്ന പരിഹാര ശേഷി ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് പ്രശ്നം എന്താണ് എന്നുള്ളത് ഇൻപുട്ടായിട്ട് അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിനെ ധ്യാനിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം അതിനുശേഷം ഒരു ഗ്ലാസ് എടുത്ത് ആ ഗ്ലാസ്സിലേക്ക് ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം വെള്ളം നിറയ്ക്കുക അതിനുശേഷം അതിലേക്ക് നാലോ അഞ്ചോ ആറോ നാരങ്ങ നീര് തുള്ളികളായിട്ട് ഇറ്റിക്കുക അതിനുശേഷം നിങ്ങളുടെ രണ്ട് കൈകളിലെ കൈവിരലുകളും കൂടി വിരലുകൾ ടച്ച് ചെയ്യാതെ ആ ഗ്ലാസ്സിനെ പൊക്കിയെടുക്കുക ഇങ്ങനെ കൈ വെച്ചിട്ട് വിരലുകൾ തമ്മിൽ ടച്ച് ചെയ്യാതെ ഇങ്ങനെ പൊക്കിയെടുക്കുക ഗ്ലാസ്സിനെ ഇത് ചെയ്യേണ്ടത് ഇപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ടു മുൻപേ ബെഡിലേക്ക് കയറിയിട്ടാണ് അപ്പൊ പ്രശ്നത്തിനെ ധ്യാനിച്ചതിന് ശേഷം ആ ഗ്ലാസ് കൈകൾ ടച്ച് ചെയ്യാതെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഏകദേശം നമ്മുടെ നെറ്റിക്ക് മുകളിലേക്ക് ഈ ഗ്ലാസ്സിനെ ഇങ്ങനെ ഉയർത്തുക അതിനുശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ കൃഷ്ണമണി മുകളിലേക്ക് ഉയർത്തി നിൽക്കുക കണ്ണുകൾ അടച്ചുകൊണ്ട് കൃഷ്ണമണി ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി കണ്ണുകൾ അടച്ചു നിൽക്കുക ഇങ്ങനെ ഉയർത്താൻ പറയുന്നത് കൃഷ്ണമണി മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ വേവ്സിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നത് അതിനുശേഷം നിങ്ങളുടെ പ്രശ്നം ഈ ജലം കുടിക്കുന്നതോടുകൂടി അതിനുള്ള പരിഹാരം ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിൽ ഒരു അഞ്ചോ ആറോ ഏഴോ തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതിന് ശേഷം ആ വെള്ളം കുടിക്കുക അതിൽ ഒരല്പം ബാക്കി വെച്ചുകൊണ്ട് അത് നമ്മുടെ കിടക്കുന്നതിന് തൊട്ടടുത്തുള്ള ടേബിളിൽ നന്നായിട്ട് അടച്ചു വെക്കുക സുഖമായിട്ട് ഉറങ്ങിക്കോളൂ കണ്ണുകൾ അടച്ച് മാക്സിമം റിലാക്സ് ചെയ്ത് സുഖമായിട്ട് ഉറങ്ങിക്കോളൂ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളുടെയും അനുഭവം പറയുന്നത് ഈ ഉറക്കത്തിൽ സ്വപ്ന രൂപത്തിൽ ആ പ്രശ്നത്തിന്റെ പരിഹാരം നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നുള്ളതാണ് ഇതിന് വളരെ ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയൊന്നും ഇല്ലെങ്കിൽ പോലും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും ഇത്തരത്തിൽ ചെയ്ത് കിടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ പ്രശ്നത്തിനെ പരിഹരിക്കുവാനുള്ള സൊല്യൂഷൻ സ്വപ്ന രൂപത്തിൽ അവരെ കാണിക്കുന്നത് കാണാറുണ്ട് ഇനി അങ്ങനെയൊന്നും ഒരു ദിവസം കണ്ടില്ല രാവിലെ എഴുന്നേറ്റ ഉടനെ ആ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ബാക്കി വരുന്ന വെള്ളവും കൂടി കഴിക്കുക അതിനുശേഷം ആ പ്രശ്നത്തിനെ കുറിച്ച് പിന്നെയും കൂടുതൽ ചിന്തിക്കുക തീർച്ചയാണ് രണ്ടാമത്തെ ദിവസം നിങ്ങൾ ഉറങ്ങുമ്പോൾ ഈ പ്രശ്നത്തിനെ പരിഹരിക്കുവാനുള്ള ഒരാശയം സ്വപ്ന രൂപത്തിൽ നിങ്ങളിലേക്ക് വരും ഞാൻ ഇപ്പോഴും പറഞ്ഞ ഇതിന് ഇതിന് ശാസ്ത്രീയമായിട്ട് അടിത്തറയോ അല്ലെങ്കിൽ ഇതിന്റെ കാരണങ്ങളോ ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല പക്ഷെ ഇങ്ങനെ ചെയ്തുകൊണ്ട് പ്രശ്ന പരിഹാര ശേഷിയെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന പ്രശ്ന പരിഹാര ശേഷിയെ ഒരു സ്റ്റിമുലേഷൻ കൊടുത്തുകൊണ്ട് ഉയർത്തുവാൻ സാധിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ സ്വപ്നത്തിൽ കൂടി കിട്ടിയതായാലും അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ മെത്തേഡുകളിൽ കൂടി ഉണ്ടാകുന്ന ആശയമായാലും ഈ ആശയങ്ങളെയെല്ലാം ഒരു നോട്ട്ബുക്കിന്റെ അകത്തേക്ക് എഴുതി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആശയം വരുന്ന സമയത്ത് തന്നെ ഒരു നോട്ട്ബുക്കിലേക്ക് കുറിച്ചിടുക ഇത്തരത്തിലുള്ള രണ്ടോ മൂന്നോ മെത്തേഡുകൾ ഈ പ്രശ്നത്തിനെ ചൊല്ലി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇതേപോലെ അങ്ങനെ ഉണ്ടാകുന്ന ആശയങ്ങളെ നിങ്ങളുടെ ഒരു ബുക്കിലേക്ക് നിങ്ങൾ പകർത്തി എഴുതി കഴിഞ്ഞാൽ പിന്നീട് ഒരു ദിവസം വളരെ റിലാക്സ് കണ്ണുകൾ അടച്ച് ഒരു അഞ്ചോ ആറോ തവണ ദീർഘശ്വാസം എടുത്ത് പുറത്തേക്ക് വിട്ട് നിങ്ങൾ ഈ പരിഹാരങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ മെത്തേഡുകളിൽ കൂടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പരിഹാരങ്ങളെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ പ്രശ്നത്തിന്റെ ഒരു കൃത്യമായ ഉത്തരം ഇതിൽ എവിടെയെങ്കിലും ഉണ്ടാകും ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തിന്റെ ഫോൺ കോൾ രൂപത്തിലോ അതുമല്ലെങ്കിൽ ടി വിയിൽ കൂടിയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ കൂടിയോ എവിടുന്നെങ്കിലുമൊക്കെ ആയാലും നിങ്ങൾക്ക് ആ പ്രശ്നത്തിനെ പരിഹരിക്കുവാനുള്ള ഒരു കച്ചിത്തുരുമ്പ് ലഭിക്കും ഇത് നൂറ് ശതമാനം പ്രാക്ടിക്കലായിട്ട് ചെയ്ത് ബോധ്യപ്പെട്ട കാര്യമാണ് പക്ഷേ ഇതിന് ശാസ്ത്രീയമായി അടിത്തറയുണ്ടോ എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും എടുത്ത് ജലം കാണിക്കൂ എന്ന് പറഞ്ഞ കാണിക്കാൻ ഇപ്പോ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെയാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രശ്നപരിഹാര ശേഷി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്ന സത്യത്തിനെ മനസ്സിലാക്കുക ആ പ്രശ്നപരിഹാര ശേഷിയെ സ്റ്റിമുലേറ്റ് ചെയ്യുവാനുള്ള ഒരു കുറച്ച് മെത്തേഡുകളാണ് ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞത് ഉപയോഗിച്ച് നോക്കുക ഇതിൽ നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ല കാരണം നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് പണം ചെലവ ചെലവഴിക്കാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആരുടെയെങ്കിലും എടുത്തു പോയിട്ട് അവർക്ക് ഫീസ് കൊടുക്കാൻ ഒന്നിന്റെയും ആവശ്യമില്ല നമുക്കിത് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക എവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം